പ്രേമൻ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴേ ആ അഭിനയം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അഭിനയം? ആ സമയത്തേക്കും നമ്മൾ ഈ ഇതിൻ്റെ എഴുത്തിലോട്ട് കടന്ന്, പിന്നെ ഓഫേഴ്സ് വന്നിരുന്നു, പക്ഷേ ഞാൻ അധികം കമ്മിറ്റ് ചെയ്തില്ല. കാരണം ഇതിൽ തന്നെ ഫോക്കസ് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സഖാവും ഈ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥും ഭയങ്കര നല്ല സുഹൃത്താണ്. അപ്പം ആ ഒരു ഇതിലാണ് സഖാവ് ചെയ്തത്. പിന്നെയും സഖാവ് കഴിഞ്ഞപ്പോഴും ഓഫേഴ്സ് വന്നു, അപ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ ഇത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒന്ന് സമാധാനമായിട്ടുള്ളൂ. അഭിനയം വേണ്ടെന്ന് തന്നെ തീരുമാനിക്കാം? ഇല്ലില്ല, അഭിനയിക്കുന്നുണ്ട്, രണ്ടു മൂന്ന് പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നവംബറിൽ തുടങ്ങും. അത് ഞാൻ, കിച്ചു, സിജു, നമ്മുടെ പ്രേമത്തിലെ ഞങ്ങൾ നാലുപേര് അഭിനയിക്കുന്ന ഒരു പടം. പിന്നെ അത് പേരിട്ടിട്ടുള്ള, പിന്നെ വേറെ ജന്നത്ത് കാച്ചപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡയറക്ടറാണ് ചെയ്യണത്. വേറൊരു പടം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അങ്ങനെ തന്നെ പോണത്. അഭിനയം അങ്ങനെ ചെയ്യാൻ പറ്റായില്ല, ചെയ്യും, അഭിനയിക്കാൻ കഴിയുമെന്നുള്ളത് തെളിവാണല്ലോ രണ്ട് സിനിമയിലും കാണിച്ചിരിക്കുന്നത്. ഉണ്ട്, അധികം സെലക്ട് ചെയ്താൽ ചെയ്യാനുള്ളൂ. എന്തോ മനസ്സിലിട്ടുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അല്ല, വേറെ ഒന്നുമല്ല, ഇതിന്റെ കൂടെ ഡയറക്ഷൻ അല്ലെങ്കിൽ മറന്നുപോകും. അപ്പൊ അതാണ്, ഡയറക്ഷനാണ് നമ്മുടെ പ്രയോറിറ്റി. ഇപ്പൊ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു സിനിമയിൽ ഏറ്റവും മുഖ്യ ഘടകം ഡയറക്ഷൻ ആണല്ലോ. ആ ഡയറക്ഷൻ എടുക്കുന്ന ടെൻഷൻ എന്താണെന്നുള്ള മറ്റുള്ളവർക്ക് പോലും അറിയില്ല, അഭിനയിക്കാൻ വരുന്നവർക്ക് പോലും അറിയില്ല ഡയറക്ടർ ചെയ്യുന്ന ബുദ്ധിമുട്ട്. അപ്പൊ അത്രയും ഭാരമുള്ള ഇത് ചുമക്കുന്നതിലും നല്ലത് അഭിനയം തന്നെയല്ലേ? ഇല്ല, അത് പക്ഷേ നമ്മൾ ഇത്രയും ഭാരമൊക്കെ ചുമന്നാലും ഒരു സന്തോഷമുണ്ട്. നമ്മൾ എഴുതണ ഒരു സീൻ, അതിൻ്റെ ലൈഫ് നമ്മൾ ഓരോ ഷോർട്ട് ബൈ ഷോർട്ടായിട്ട് ഇങ്ങനെ വന്ന് അത് എഡിറ്റിൽ വരുമ്പോൾ അതിന് വേറൊരു ഒരു ഇതാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഇഷ്ടങ്ങളായിരിക്കും. എനിക്ക് കുറച്ചുകൂടിയും രസമായിട്ട് തോന്നുന്നതും സന്തോഷം തരുന്നതും ഡയറക്ഷൻ തന്നെയാണ്. അതെ, പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും കലാകാരമായിട്ട് ഡാൻസോ മ്യൂസിക്കോ? പിന്നെ ഞാൻ ഡാൻസർ ആയിരുന്നു. ഞാനൊരു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ അഭിനയം, പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് എനിക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടോ അത് ഞാൻ കൊച്ചിലേ തൊട്ട് ഡാൻസ് കളിച്ച് ഇങ്ങനെ അങ്ങനെ വന്നിട്ടുള്ളൊരിതാണ്. പിന്നെ കോളേജിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ കുറച്ച് പാട്ടൊക്കെ പാടാൻ തുടങ്ങി. ഇങ്ങനെ വെറുതെ മൂളിപ്പാട്ടൊക്കെ പാടുമ്പോൾ ആൾക്കാർ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഡാൻസ് കളിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, പിന്നെ ഇപ്പോൾ അഭിനയിക്കാറുണ്ട്. അഭിനയിക്കാറുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. എന്തൊരു നല്ലൊരു പാട്ടെന്ന് നമുക്ക് ഈ സിനിമയിൽ തന്നെ ഒരു പാട്ട് പാടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. സൂചി കൊണ്ട് പോലെ എന്താവോ, പിന്നെ തീൻ കിണിഞ്ഞ പോലെ എന്താവോ, കാണാത്ത ലോകത്ത് ചെന്ന പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ ഇതെന്താവോ, ഹോ ഇതെന്താവോ. കൈ കൊട്ടാന്ന് പറഞ്ഞിട്ട് കൈ അടിച്ചില്ല, പാടി കഴിഞ്ഞ നമുക്കുണ്ട്. ഇത്ര നല്ലൊരു ഗായികയും കൂടിയാണ് ഈ ചിത്രത്തിലുള്ളത്. ഈ ഓണക്കാലത്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സന്തോഷം തരുന്ന ഒരു സിനിമയാണ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള. കാണുക, ഇഷ്ടപ്പെട്ടാൽ വിജയിപ്പിക്കുക. നമ്മള് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ശേഷം വെള്ളിത്തിരയിൽ തന്നെ കാണണം. ഇത്രയും നേരം ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സിനിമയെക്കുറിച്ച് നല്ല കുറേ കാര്യങ്ങൾ പങ്കുവെച്ച മൂന്ന് പേർക്കും റിപ്പോർട്ട് ചാനലിലെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.